എക്കോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പറഞ്ഞാൽ നിങ്ങളൊരു UI 24 hour പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. അതായത് നിങ്ങൾക്ക് ഈ കൺസോൾ ബ്ലൈൻഡ്ലി ഒന്നും ഒരു പക്ഷേ ഒന്നും നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ ഈ കൺസോൾ പർച്ചേസ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൺസോൾ വർക്കിംഗ് കണ്ടീഷൻ ആണെന്ന് ഉറപ്പ് വരുത്തണം. നമ്മൾ നോർമലായിട്ട് ഏതൊരു കൺസോളും നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ എല്ലാ ഇൻപുട്ടോ ഔട്ട്പുട്ടുകളെല്ലാം ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ കൊണ്ടുപോയ മൊബൈൽ ഫോൺ മാത്രം മതി. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കിടക്കുകയാണ്. നോർമലായിട്ട് UI 24 നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് 4 options ഉള്ളത്. ആദ്യത്തെ ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് UI 24 ഒരു ഹോട്ട്സ്പോട്ട് ഉണ്ട്. ആ ഹോട്ട്സ്പോട്ടിലോട്ട് നമ്മുടെ മൊബൈൽ ഫോണുള്ള വൈഫൈ കണക്ട് ചെയ്യണം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഹോട്ട്സ്പോട്ടിലോട്ട്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ, നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഹോട്ട്സ്പോട്ടിലോട്ട് UI 24 കണക്ട് ചെയ്യിക്കാൻ വയ്ക്കുക. മൂന്നാമത്തെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ലാൻഡ് കണക്ഷനാണ്. ലാൻഡ് കണക്ഷൻ വയേർഡ് കണക്ഷനാണ്. ഒരു CAT 5 EO അല്ലെങ്കിൽ CAT 6 കേബിൾ ഉപയോഗിച്ച് ഡയറക്റ്റ് നമ്മുടെ PCയിലോട്ട് കണക്ട് ചെയ്യുന്ന കണക്ഷനാണ് ലാൻഡ് കണക്ഷൻ. നാലാമത്തെ കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്കൊരു HDMI ഔട്ട്പുട്ട് ഉണ്ട്. നമ്മുടെ റാക്കിൻ്റെ സൈഡിലായിട്ട് ഒരു HDMI ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ ആ ഔട്ട്പുട്ടിലോട്ട് നമുക്ക് ഒരു HDMI സ്ക്രീനും അതേപോലെ തന്നെ 2 USB ലൈനുണ്ട്. അതിൽ ഏതെങ്കിലും USB ലൈനിലോട്ട് നമുക്ക് ഒരു മൗസ് അതേപോലെ തന്നെ ഒരു കീബോർഡ് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിക്കാം. അപ്പോൾ നമുക്ക് ഇത് വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്ക് സ്ക്രീൻ റെക്കോർഡിങ്ങിൽ കാണാം. UI 24 hour നമ്മുടെ കയ്യിൽ കിട്ടിയ ഉടനെ നമ്മൾ ജസ്റ്റ് നമ്മുടെ മൊബൈലിലത്തെ വൈഫൈ ഒന്ന് ഓണാക്കി നോക്കുക. വൈഫൈ നമ്മൾ ഓണാക്കി നോക്കുമ്പോൾ നമ്മുടെ UI 24 hour പേര് നമ്മുടെ വൈഫൈ നെറ്റ്വർക്ക്സിൽ വരുന്നുണ്ടോ, അവൈലബിൾ നെറ്റ്വർക്ക്സിൻ്റെ അടിയിൽ വരുന്നു നോക്കുക. അപ്പോൾ നമുക്കിവിടെ വരുന്നുണ്ട്. ഞാനതിനെ റീനെയിം ചെയ്തിട്ട് ഒരു ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് അവർ ചോദിക്കും, എന്താണ് പാസ്വേഡ് എന്ന്. ഡീഫോൾട്ടായിട്ട് നമ്മുടെ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ, അതായത് കമ്പനി പ്രൊവൈഡ് ചെയ്ത് തരുന്ന പാസ്വേഡ് എന്ന് പറഞ്ഞാൽ SCUIWLAN എന്നാണ്. അതാണ് നോർമലായിട്ട് നമ്മുടെ UI 24 hour പാസ്വേഡ്. പക്ഷേ ഞാനിതിൽ പാസ്വേഡ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് പാസ്വേഡ് അടിച്ചിട്ട് ഡൺ എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വൈഫൈ നെറ്റ്വർക്ക്സിൽ ഇപ്പോൾ കാണാൻ സാധിക്കും ഗീതം സൗണ്ട്സ് കണക്റ്റഡ്. അതായത് നിങ്ങൾക്കാണെന്നുള്ള UI 24 hour കണക്റ്റഡ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണിക്കും. ഇനി നമ്മൾ നമ്മുടെ നേരെ ബ്രൗസർ സെലക്ട് ചെയ്യുക, ക്രോം ബ്രൗസർ. എന്നിട്ട് ഒരു ന്യൂ പേജ് എടുത്തതിന് ശേഷം ഈ പറയുന്ന IP address ഒന്ന് ടൈപ്പ് ചെയ്യുക. 10.10.1.1 സൗണ്ട് ക്രാഫ്റ്റ് UI എന്ന് അടിയിൽ നിങ്ങൾക്ക് വന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഒരു ഇൻ്റർഫേസ് വരും. അതായത് നമ്മുടെ ഒരു UIയുടെ ഇൻ്റർഫേസ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. നിങ്ങൾ ഒരു പക്ഷേ മൊബൈൽ ഫോണ് ഓട്ടോ റൊട്ടേറ്റ് മോഡ് ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കതിൽ മീ എന്ന് പറയുന്നൊരു ഓപ്ഷൻ മാത്രമാണ് വരിക. അപ്പോൾ നിങ്ങൾക്കതിൻ്റെ ഫുൾ ഓപ്ഷൻസ് അസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഓട്ടോ റൊട്ടേറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ഓണാക്കിയതിന് ശേഷം ജസ്റ്റ് ഡിവൈസ് ഒന്ന് ചെരിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് രണ്ട് ഇൻ്റർഫേസ് ഇവിടെ കാണാൻ സാധിക്കും. ഒന്ന് നമ്മുടെ മൊബൈൽ ഫോണാണ്, രണ്ടൊന്ന് ടാബ്ലറ്റിൻ്റെ വലിയ സ്ക്രീനാണ്. അപ്പോൾ ഞാനിവിടെ ടാബ്ലറ്റിൻ്റെ വലിയ സ്ക്രീന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു. ടാബ്ലറ്റിൻ്റെ വലിയ സ്ക്രീന് സെലക്ട് ചെയ്തപ്പോൾ എൻ്റെ UI ഫുള്ള് ലോഡായി. ഓൺ ആയതിന് ശേഷം നമ്മുടെ UIയുടെ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ UI 16 ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ചാനൽ up to 24 channels നമുക്കിവിടെ ചാനൽ സ്ട്രിപ്പ് കാണാൻ സാധിക്കും. എഡിറ്റിൽ പോയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ, EQ gate, കംപ്രസേഴ്സ്, FX end കാര്യങ്ങളൊക്കെ, ഓക്സിലറി സെൻസ്, FX end. അപ്പോൾ ഈ ഒരു കൺസോൾ നിങ്ങൾ കയ്യിൽ കിട്ടിയ ഉടനെ ജസ്റ്റ് നമ്മുടെ സെറ്റിങ്സിൻ്റെ ആ ഒരു ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നെറ്റ്വർക്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പം നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഫസ്റ്റ് വന്നിട്ട് വയർലെസ് നെറ്റ്വർക്കാണ്. അത് ഹോട്ട്സ്പോട്ട് എനേബിൾഡ് ആണ്, വൈഫൈ ഡിസേബിൾഡ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ UIയുടെ ഹോട്ട്സ്പോട്ടിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഹോട്ട്സ്പോട്ടിലോട്ട് UIയെ കണക്റ്റ് ചെയ്യിക്കാൻ വയ്ക്കാം. ഇപ്പോൾ എത്തർനെറ്റ് നമ്മുടെ എനേബിളാണ്. അപ്പോൾ അതിൽ ഇതിൽ നോർമലായിട്ട് അവരൊരു
നമ്മുടെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാസ്വേഡ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ പാസ്വേഡ് നമുക്ക് ഒന്ന് റീസെറ്റ് ചെയ്ത് നമ്മുടേതായ ഒരു പാസ്വേഡ് ഇട്ടാൽ മാത്രമാണ് നമുക്ക് ഒന്നും കൂടെ ഒന്ന് സെക്യൂർ ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടിയിലുള്ള കോൺഫിഗർ എന്നുള്ള ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. കോൺഫിഗർ എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു യൂസർ നെയിമും ഒരു പാസ്വേഡും ചോദിക്കും. അപ്പോൾ യൂസർ നെയിം ഡീഫോൾട്ടായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ യൂസർ നെയിം അഡ്മിൻ എന്നാണ്, ADMIN. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് പാസ്വേഡ് ചോദിക്കും, പാസ്വേഡും അഡ്മിൻ എന്ന് തന്നെ ആണ്. പക്ഷേ ഞാനിവിടെ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഞാൻ വേറെ ഒരു പാസ്വേഡാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്യാനാണ് ബേസിക്കായിട്ട് നമ്മൾ ഈ ഒരു അപ്പോൾ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് കിട്ടുക. അതിൽ അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ് ഞാൻ നേരത്തെ പറഞ്ഞു അഡ്മിൻ എന്നാണ്, ADMIN എന്ന് തന്നെയാണ്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാനായിട്ട് കറണ്ട് പാസ്വേഡ്, ഇപ്പോൾ ഉള്ള പാസ്വേഡ് എന്താണ്, അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അഡ്മിൻ എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് പുതിയതായി വെക്കേണ്ട പാസ്വേഡ് ഏതാണെന്നുണ്ടെങ്കിൽ അത് ന്യൂയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതേ പാസ്വേഡ് കൺഫേം എന്നുള്ള ഈ ഒരു ഓപ്ഷനിലും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഈ ഒരു ഗ്രീൻ കളർ സേവ് ഓർ അപ്ഡേറ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അഡ്മിൻ എന്നുള്ള പാസ്വേഡ് മാറിയിട്ട് പുതിയൊരു പാസ്വേഡ് അവിടെ ചേഞ്ച് ആയിട്ടുണ്ടാവും. ഇനി അടുത്ത ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുന്നത് ഹോട്ട്സ്പോട്ട് കോൺഫിഗറേഷനാണ്. ഹോട്ട്സ്പോട്ട് കോൺഫിഗറേഷനിൽ ഹോട്ട്സ്പോട്ട് ഇപ്പോൾ നമ്മുടെ എനേബിൾ ആയിട്ടുണ്ട്. SSID, അതിൻ്റെ ID എന്താണ്, അപ്പോൾ ID ഞാൻ റീനെയിം ചെയ്തിട്ട് എൻ്റെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് നോർമലായിട്ടുള്ളതൊക്കെ തന്നെയാണ്. വയർലെസ് റെഗുലേറ്ററി ഡൊമൈൻ, അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അത് ഡിഫോൾട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ WPA2 അല്ലെങ്കിൽ നൺ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ജസ്റ്റ് WPA2 എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ അടിയിൽ WPA2 പാസ്വേഡ്, നമ്മൾ പുതിയതായി വെക്കാൻ ഉദ്ദേശിക്കുന്ന പാസ്വേഡ് ജസ്റ്റ് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. കാരണം ഒരിക്കലും ഈ ഒരു സെക്യൂരിറ്റി നൺ എന്നുള്ള ഒരു ഓപ്ഷനിൽ കടക്കരുത്. നൺ ഉള്ള ഓപ്ഷൻ എന്ന് കടന്നാൽ ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഈ ഒരു UIയിലോട്ട് ആക്സസ് കിട്ടും. up to 10 devices ആണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ UIയിലോട്ട് ആക്സസ് കിട്ടും. അങ്ങനെ ആക്സസ് കിട്ടിയാൽ ബാക്കിയുള്ള കാര്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഡിഫോൾട്ടായിട്ട് UIയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് എന്ന് പറഞ്ഞാൽ SCUIWLAN എന്നാണ്. അപ്പോൾ ഞാനിവിടെ അത് ചേഞ്ച് ചെയ്ത് സാമാന്യം ഇത്തിരി വലുപ്പമുള്ളൊരു പാസ്വേഡ് തന്നെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിവതും അത്ര വലിയൊരു പാസ്വേഡ് തന്നെ സെറ്റ് ചെയ്ത് ആ പാസ്വേഡ് ഓർത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് നോക്കാൻ വൈഫൈ കോൺഫിഗറേഷൻ. ഞാനിപ്പോൾ വൈഫൈ ഇവിടെ ഡിസേബിൾഡ് ആക്കിയിട്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു വൈഫൈ നമ്മൾ ഓണാക്കിയാൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഹോട്ട്സ്പോട്ടിലോട്ട് UI കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വൈഫൈ ഞാനിവിടെ ഓഫാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈഫൈയിലോട്ട്, അതായത് UIയുടെ വൈഫൈ നമ്മുടെ ഹോട്ട്സ്പോട്ടിലോട്ട് കണക്ട് ചെയ്യാൻ പാകത്തിന് ഇതിനെ സെറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ ലാൻ കോൺഫിഗറേഷൻ, നേരത്തെ ഞാൻ പറഞ്ഞു ലാൻ. അപ്പോൾ അതിൻ്റെ IP അഡ്രസ്സ് എന്താണെന്നുണ്ടെങ്കിൽ IP അഡ്രസ്സ് 10.10.2.1 എന്നാണ്. വയേർഡ് കണക്ഷൻ്റെ IP അഡ്രസ്സാണ് ഈ കാട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ നെറ്റ് മാസ്ക് ഡിഫോൾട്ടായിട്ട് 255.255.255.0 എന്നാണ്. ഗേറ്റ് വേ 10.10.2.1 ആണ്. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ലാപ്ടോപ്പിലും അതേപോലെ ചേഞ്ച് ചെയ്യേണ്ട കുറച്ച് ചെറിയൊരു, അധികം കോംപ്ലക്സ് ഇല്ലാത്ത ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. അത് നമ്മൾ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈയൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനലിലൂടെ. ബാക്കി പിന്നെ പ്രത്യേകിച്ച് നമുക്ക് പറയാനൊന്നുമില്ല. ജസ്റ്റ് നമ്മളിപ്പോൾ ഇതിൽ നോക്കിയതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അഡ്മിൻ പാസ്വേഡ് നമ്മൾ മാറ്റി, അതേപോലെ തന്നെ നമ്മുടെ വൈഫൈയുടെ ഹോട്ട്സ്പോട്ടിൻ്റെ പാസ്വേഡ് നമ്മൾ മാറ്റി. അപ്പോൾ ഹോട്ട്സ്പോട്ട് കോൺഫിഗറേഷനിൽ ഹോട്ട്സ്പോട്ട് പാസ്വേഡ് മാറ്റി, അഡ്മിനിസ്ട്രേറ്റേഴ്സ് പാസ്വേഡിൽ നമ്മൾ അഡ്മിൻ പാസ്വേഡ് മാറ്റി. ഇനി UIനെ കുറിച്ച് ഇൻ ഡെപ്തായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിലാണ് ചെയ്യുന്നത്. ഇനി ഞാൻ നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വെറും നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു കൺസോൾ ചെക്ക് ചെയ്ത് കൊണ്ടുവരാമെന്ന്.
അപ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ യു ഐയുടെ ലെഫ്റ്റ് റൈറ്റ് മാസ്റ്റർ ഔട്ട്പുട്ട് ജസ്റ്റ് ഒരു പവേർഡ് സ്പീക്കറിലോ മറ്റ് കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ യു ഐയിൽ മാസ്റ്റർ ലെവൽ എന്ന് പറഞ്ഞാൽ രണ്ട് നോബ് ഉണ്ട് ലെഫ്റ്റ് റൈറ്റ്. ആ നോബൊന്ന് നമ്മൾ നമുക്ക് വേണ്ട ആ ഒരു ലെവലിലോട്ട് വെച്ചതിന് ശേഷം നമ്മൾ നോർമലായിട്ട് നമ്മുടെ കൺസോൾ ചെക്ക് ചെയ്യുന്ന പോലെ ഓരോരോ ചാനലിലും നമ്മൾ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു ഇൻപുട്ടിലോട്ട് നമ്മളൊരു മൈക്ക് കണക്ട് ചെയ്തു, അതായത് ചാനൽ വണ്ണിലോട്ടൊരു മൈക്ക് കണക്ട് ചെയ്ത് നമ്മൾ നിങ്ങൾക്ക് മേലെ മിക്സ് ഓർ ഗെയിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ഒരു ക്ലിക്കും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഗെയിൻ ഫേഡേഴ്സ് വരും. അപ്പോൾ ഗെയിന് ഒരു കുറച്ച് ഈ ഒരു ലെവലിൽ വെച്ചതിന് ശേഷം തിരിച്ച് നമ്മൾ ചാനൽ സ്ട്രിപ്പിലോട്ട് വന്ന് ജസ്റ്റ് നമ്മുടെ ഈ ഒരു ആ ഒരു ഫസ്റ്റ് ചാനലിലെ മൈക്രോഫോണിൻ്റെ ഫേഡർ ഒന്ന് പൊന്തിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ സൈഡിലുള്ള മാസ്റ്റർ ഫേഡർ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 0 dB സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു ചാനൽ വണ്ണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഫേഡർ താഴ്ത്തി അടുത്തതിൽ പോയി ഗെയിന് കുറച്ച് പൊക്കി വെച്ചതിന് ശേഷം രണ്ടാമത്തെ ചാനൽ സെലക്ട് ചെയ്യുക, അതേപോലെ മൂന്നാമത്തെ ചാനൽ, നാലാമത്തെ ചാനൽ, അഞ്ചാമത്തെ ചാനൽ, ആറാമത്തെ ചാനൽ, ഓരോന്നോരോന്നായിട്ട് ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബേസിക് ആയിട്ട് ഈ ഒരു കൺസോൾ ചെക്ക് ചെയ്ത് എടുത്തിട്ട് വരുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഈ കൺസോൾ കടയിൽ പോയി വാങ്ങിച്ച് നിങ്ങൾ ചെക്ക് ചെയ്ത് എടുത്തിട്ട് വരുന്ന ആ ഒരു പ്രൊസീജിയർ മാത്രമാണത്. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ വരുന്നതാണ്. അപ്പോൾ ആ വീഡിയോസിൽ നമുക്കിതിൻ്റെ ബാക്കിയെല്ലാം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.